നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ടെക് അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളെല്ലാവരും തന്നെ കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ നമുക്ക് അതിനകത്ത് പലതിലും തന്നെ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഇങ്ങനെ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്, അതിനകത്തൊക്കെ ഈ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം കൊടുത്താണ് നമ്മളെല്ലാം സൈൻ ഇൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തായിരിക്കും സൈൻ ഇൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും തന്നെ ചെയ്യാറുള്ളൊരു കാര്യം, എളുപ്പത്തിന് വേണ്ടി അതെല്ലാം അവിടെ സേവ് ചെയ്ത് വയ്ക്കും. പിന്നീട് എപ്പോഴെങ്കിലും ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുമ്പോൾ വളരെ എളുപ്പത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഹാക്കർ പോലെയുള്ളവരോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോ നമ്മുടെ ഫോണിലുള്ള സകല വിവരങ്ങളും ചോർത്തിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനെ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ഇതിലൂടെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത് എത്രയും വേഗം ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ക്രോം ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ക്രോം ഉടനെ തന്നെ അതിൻ്റെ അപ്ഡേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇന്ന് തന്നെ ഗൂഗിൾ ക്രോം നിങ്ങളുടെ കമ്പ്യൂട്ടറും എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. ഈ പിഴവുകളെല്ലാം ആദ്യമായിട്ട് കണ്ടെത്തിയത് വിൻഡോസ്, ലിനക്സ് എന്നീ പ്ലാറ്റ്ഫോമുകളിലാണ്. എന്നാൽ മൊബൈൽ ഫോണുകളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സുരക്ഷാ വിദഗ്ധരും ഗൂഗിളും തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ചെറിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഒരുവിധം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോ നോക്കി ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.